വടകരയിൽ കെ കെ ഷൈലജ് ടീച്ചറുടെ വിജയം എളുപ്പമാക്കി കൊടുത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ വന്നതോടുകൂടി ഷാഫി പറമ്പിലിന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു പാലക്കാട് എം എന്ന രീതിയിൽ കെ കെ ഷൈല ടീച്ചർ മത്സരിച്ച് ജയിച്ച മട്ടന്നൂർ പോലെയല്ല പാലക്കാട് എപ്പോൾ വേണമെങ്കിലും ബി ജെ പി ആധിപത്യം പിടിച്ചെടുക്കാവുന്ന രീതിയിൽ നിൽക്കുന്ന പാലക്കാടിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടി കാര്യമായ സഹായം തന്നെയാണ് ഷാഫി പറമ്പിലെ അവിടെ ജയിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഹി പറമ്പിൽ ജയിച്ചു കയറിയത് മൂവായിരം വോട്ടുകൾക്ക് മാത്രമാണ് അന്നേരം ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം അവിടെ നടന്നു ഈ ശ്രീധരൻ എല്ലാ മേഖലകളിലും വലിയ ലീഡായിരുന്നു നേടിയെടുത്തത് വോട്ടെണ്ണലിൻ്റെ അറുപത്തി ആറ് ശതമാനം വരെയും ഈ ശ്രീധരൻ എണ്ണായിരം വോട്ടിന്റെ ലീഡ് വരെ നേടിയെടുത്തതിനു ശേഷമായിരുന്നു ലീഡ് നില കുറഞ്ഞു വന്നത് കൽപ്പാത്തി അഗ്രഹാരങ്ങളിൽ ഈ ശ്രീധരൻ്റെ ആധിപത്യം എത്രത്തോളമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ചു കയറുന്നതിൽ ഇടതുപക്ഷം നടത്തിയ നീക്കം ശക്തമായിരുന്നു എന്നുള്ളത് കാണേണ്ടി വരും ഇടതുപക്ഷം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ജയിക്കുന്നില്ല അതേസമയം ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടായാൽ ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ ഒരു മടിയും കാണിക്കില്ല കാരണം ഞങ്ങൾ ഈ നാടിൻ്റെ മതേതരത്വ മൂല്യം സംരക്ഷിക്കാൻ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നവരാണ് വർഗീയതയെ ഞങ്ങൾ മരണം വരെയും അകറ്റി തന്നെ നിർത്തും എന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന് അതിനകത്ത് ഒരു ബേജാറുമില്ല ഇപ്പോൾ പാലക്കാട് നിന്നും വടകരയിലേക്ക് കുറ്റിയും പറിച്ചു വരുമ്പോൾ ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കേണ്ടതായുള്ളൂ ഷാഫി പറമ്പിൽ അവിടം പ്രതികരിച്ച ഒരു എം എൽ എ എന്ന രീതിയിൽ മാത്രമല്ല ആ സ്ഥലത്തെ പ്രത്യേകമായ വൈകാരികത അവിടുത്തെ രാഷ്ട്രീയം അത് കൃത്യമായി കോൺഗ്രസ് മനസ്സിലാക്കണമായിരുന്നു വടകരയിൽ ഏതായാലും ഷാഹി പറമ്പിൽ തോക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം വടകരയിൽ ഷാഹി പറമ്പിൽ പുതുമുഖം മാത്രമല്ല വടകരയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് നേടിയെടുത്ത വിജയങ്ങളെല്ലാം ടി പിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അൻപത്താറായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചത് അത് വടകരയിൽ കോൺഗ്രസ് നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നെയായിരുന്നു എന്നുള്ളത് പറയേണ്ടി വരും എന്നാൽ ആ മുല്ലപ്പള്ളിക്ക് പോലും ഉറപ്പില്ല വടകര ഇടതുപക്ഷത്തിൽ നിന്നും നഷ്ടമാകുമെന്ന് അത്രമേൽ വടകരയിൽ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷ പോരാട്ടം അതുകൊണ്ടാണ് സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കെ മുരളീധരൻ എത്രയും പെട്ടെന്ന് തൃശൂരിലേക്ക് മാറി അവിടെ ഷാഫിയ നിർത്തിയത് ഷാഫി അവിടെ ജയിക്കില്ല എന്നുള്ളത് മാത്രമല്ല വടകരയുടെ തീമാറുന്ന പോരാട്ടത്തിൽ ഷാഫിയുടെ പൊളിറ്റിക്കൽ ഇമേജ് വരെ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് പാലക്കാടേക്ക് തിരിച്ചു പോകണം എന്ന രീതിയിൽ തന്നെ കോൺഗ്രസ് പലരും ഷാഫിയോട് പറയുന്നു ഏതായാലും ദേശീയ നേതൃത്വം എടുത്ത ഈ മണ്ടൻ തീരുമാനം എത്രത്തോളം നഷ്ടമാണ് കോൺഗ്രസിനുണ്ടാക്കുന്നതെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം